Once again, I want to thank God for this opportunity of being with you at these special meetings, and I trust that even tonight, the Holy Spirit will apply the Word of God graciously upon each one of us. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നതായ ഈ യോഗത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനവുമായി നിൽക്കുവാൻ്റെ കോണം ദൈവം ബലപ്പെടുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നാം ഒന്നിച്ചായിരിക്കുന്നതായ സമയം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. Now for a reading, I'm going to ask you to turn with me to Colossians, and we are looking at chapter 3. കൊലോസ്യ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം മൂന്നാമത്തെ അധ്യായം. If you then be risen with Christ, seek those things which are above, where Christ is sitting at the right hand of God. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. Set your affection, set your mind on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. What's the reason? എന്താണ് അതിന്റെ കാരണം? You have died. നിങ്ങൾ മരിച്ചു. And your life is hid with Christ in God. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Notice the present tense there. അവിടുത്തെ ഈ ഇപ്പോഴത്തെ വർത്തമാനകാലം നോക്കുക. As a believer, something has happened to you. അതെ, ഒരു വിശ്വാസി എന്നുള്ളതായ നിലയിൽ നമുക്ക് നിങ്ങൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചു. And God is saying, if I tell you, set your minds and your hearts on things above, it's not something unusual. അതെ, ദൈവം പറയുകയാണ് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും ഒക്കെ ഉയരത്തിലുള്ളതിലേക്ക് നിങ്ങൾ വെക്കണം എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും നമുക്ക് അപരിചിതമായി തോന്നേണ്ട ആവശ്യമില്ല. You have died. നീ മരിച്ചു. And yesterday we looked at the matter of baptism. You have died. ഇന്നലെ രാത്രികാലം നാം സ്നാനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ നാം മരിച്ചു എന്നുള്ളതായ കാര്യം ഓർത്തു. And your life is hid with Christ in God. ദൈവത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു. When Christ, who is our life, shall appear, verse 4. നാലാമത്തെ വാക്യത്തിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. When he appears, you will also appear with him. അതെ, അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. You will also appear in glory with him. തേജസ്സിൽ അവനോട് കൂടെ നാം വെളിപ്പെടും. Therefore, put to death certain members of your body. അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റേതായ നിങ്ങളുടെ ശരീരത്തിന്റേതായ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. And the Spirit of God says, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, things such as fornication, അതെ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ, ദുർനടപ്പ്, uncleanness, അശുദ്ധി, and a passion, അതിരാഗം, evil desire, ദുർമോഹം, covetousness, വിഗ്രഹാരാധന, അത്യാഗ്രഹം, which is idolatry, അതെ, അത്യാഗ്രഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം. Verse 6, ആറാമത്തെ വാക്യം. Because of these things the wrath of God is going to come down upon the sons of disobedience. ആറാമത്തെ വാക്യത്തിൽ ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. In which you yourselves at one time, once upon a time, you walked in these things. അവയിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. You yourself walked and lived in the midst of such things. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കുകയും അതിൽ നടക്കുകയും ചെയ്തതായ ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു. But now, എന്നാൽ ഇപ്പോൾ, you yourselves are to put off all these. എന്നാൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെ ഉരിഞ്ഞു കളയണം. Now you see, it's your job as well. അതെ, അത് നിങ്ങളുടേതായ ജോലിയാണ്. You just don't wait around and see what's going to happen. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കാത്തിരിക്കേണ്ടതായ ആവശ്യമില്ല. No, you've got to do it. നിങ്ങൾ അത് ചെയ്യണം. What is that? എന്താണത്? Put off anger. അതെ, അവിടെ പറയുന്നത് ഏഴാമത്തെ വാക്കിൽ ഭോഷ്ക പറയരുത്, കോപം വിട്ട് കളയണം. Put off wrath. ക്രോധം വിട്ട് കളയണം. Okay. Put it away. അതെ, ഉരിഞ്ഞു കളയണം. And then it says here, malice, അതെ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ഈർഷ്യ, blasphemy, അതെ, ദൂഷണം, filthy language out of your mouth, വായിൽ നിന്ന് വരുന്നതായ ദുർഭാഷണങ്ങൾ. Then another angle is, do not lie, അതെ, ഭോഷ്ക പറയരുതെന്നാണ് വേറൊരു ഭാഗം. Do not lie to one another, അന്യോന്യം ഭോഷ്ക പറയരുത്.
I don't know whether you have ever noticed. അതിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. The church was born. സഭ ഉണ്ടായപ്പോൾ. On the day of Pentecost. പെന്തക്കോസ്റ്റ് നാളിൽ. Then you had two or three chapters after that. അതിന്റെ രണ്ട് മൂന്ന് അധ്യായങ്ങൾക്ക് ശേഷം. And they were happy. Souls were getting ആത്മാക്കൾ സഭയോട് ചേർന്നുകൊണ്ടേയിരുന്നു. And yet all of a sudden sin came in. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് പാപം ഉള്ളിലേക്ക് കടന്നു വന്നു. In chapter 5. അഞ്ചാമത്തെ അധ്യായത്തിൽ അത് കാണാം. What was that sin? എന്താണ് ആ പാപം? Somebody tell me. One. It was a lie. അതെ, കള്ളം, ഭോഷ്ക് അവിടെ കടന്നു വന്നു. Now you say that's not right. അതെ, ഒരു പക്ഷേ ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. I didn't say it correctly. അതെ, ഞാൻ ശരിയായിട്ടല്ല പറഞ്ഞത്. It was a pretense. അതെ, ആ ഭാവിക്കുക. And pretense is a mild form of lie. അതെ, ഭാവിക്കുക എന്നുള്ളത് തന്നെ കള്ളം പറയുന്നതിന് തുല്യമായ നിലയിലുള്ളതാണ്. See how quickly the serpent got in. എങ്ങനെ പെട്ടെന്നാണ് സാത്താൻ സർപ്പം ഉള്ളിലേക്ക് കടന്നു വന്നത്. They are born again. വീണ്ടും ജനിക്കപ്പെട്ട്. The spirit of God descended upon each one of them. അതെ, അവരിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. What a joy. എത്രയോ സന്തോഷമാണ്. They were rejoicing. അതെ, അവർ സന്തോഷിച്ചു. Peter and others spoke in the name of the Lord Jesus Christ. പത്രോസും മറ്റുള്ളവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംസാരിച്ചു. In chapter 3 you even saw the first miracle. അതെ, മൂന്നാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ അത്ഭുതം നാം കണ്ടു. And then what? അതിനു ശേഷം എന്ത് പറ്റി? Immediately the devil mustered up his army. അതെ, പെട്ടെന്ന് തന്നെ ആ സംഭവത്തിനു ശേഷം തന്നെ സാത്താൻ തന്റെ പട്ടാളത്തെ ആർമിയെ ഒന്നിച്ച് ചേർത്തു. They took hold of Peter. അതെ, പത്രോസിനെ അതെ കൈയടക്കി. What are you doing? എന്താണ് ചെയ്തത്? Don't you speak in that name. ആ നാമത്തിൽ ഇനി മേലാൽ നീ പ്രസംഗിക്കരുത്. Because you said in the name of Jesus from Nazareth. Rise up. അതെ, നീ പറഞ്ഞു നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന്. Don't speak in his name. ഇനി അവന്റെ നാമത്തിൽ പറയരുത്. Again and again until you come almost to chapter 5 to chapter 7 you have people saying to them don't take that name. പലപ്പോഴായി നാമ ആദ്യം മുതൽ 5-ലും 6-ലും 7-ലും ഒക്കെ വരുമ്പോൾ പറയുകയാണ് ഇനിമേലാൽ ആ നാമത്തിൽ സംസാരിക്കരുത്. Which name you talking about? ഏത് നാമത്തെക്കുറിച്ചാണ് പറയുന്നത്? പറ. The name of the Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. And the first sin appears. ആദ്യത്തെ പാപം അവിടെ വരുന്നു. What is that? എന്താണത്? Ananias and Sapphira. അനന്യാസിനെയും സഫീറയെയും കുറിച്ച് നമുക്ക് കാണാം. They bring only part of all that they sold. അവരെ വിറ്റതിന്റെ ഒരു ഭാഗം മാത്രം കൊണ്ടുവരുന്നു. Put it at the feet of Peter. പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നു. And then immediately the spirit of God acted. ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് അവിടെ പ്രവർത്തിക്കുന്നു. And you all know the story. നമുക്ക് ആ സംഭവം അറിയാം. Peter said to him. പത്രോസ് അവരോട് പറഞ്ഞു. Ananias. അനന്യാസേ. Why has Satan filled thine heart to lie to the Holy Ghost? ദൈവ പരിശുദ്ധ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുവാൻ തക്കൊണ്ട് സാത്താൻ എന്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു? You see who the sin is against? ആർക്കെതിരായിട്ടാണ് പാപം ചെയ്തത്? Satan has put it into your heart, Ananias. അതെ, അനന്യാസേ, സാത്താൻ നിന്റെ ഹൃദയത്തിലേക്ക് അത് കൊണ്ടുവന്നു. To do what? എന്തു ചെയ്യുവാൻ? To lie to the Holy Ghost. അതെ, പരിശുദ്ധാത്മാവിനെതിരായിട്ട് കള്ളം പറയുവാൻ, വ്യാജം പറയുവാൻ. So Ananias and Sapphira involved. അതെ, അനന്യാസും സഫീറയുമാണ് അതിൽ ഉൾപ്പെട്ടത്. Peter and Ananias are involved. അതെ, പീറ്റർ പത്രോസ് അവിടെയുണ്ട്. And then the Holy Spirit and the devil are involved. അതെ, പരിശുദ്ധാത്മാവും സാത്താനും അതിൽ ഉൾപ്പെടുന്നു. You see how the devil tries to get into the church? അതെ, എങ്ങനെയാണ് സാത്താൻ സഭയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമോ? Constantly. അതെ, അതെ, അവൻ ഉടനെ കടന്നു വരുന്നു. Looking for loopholes. അവിടെ കടന്നു വരുവാനുള്ള വഴികളെ നോക്കുന്നു. That's why he said. അതുകൊണ്ടാണ് പറഞ്ഞത്. Be careful. സൂക്ഷിക്കുക. Filthy language out of your mouth. അതെ, നിന്റെ വായിൽ നിന്ന് വരുന്നതായ ദുർഭാഷണം. Don't lie to one another. അന്യോന്യം ഭോഷ്ക് പറയരുത്. Don't even pretend. അതെ, അന്യോന്യം അഭിനയിക്കരുത്. So on and so. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ. Therefore. അതുകൊണ്ട്. Now wait a minute. Verse 11. 11-ാം വാക്യം. Where there is neither Greek nor Jew, circumcised nor uncircumcision, barbarian, Scythian, or free.
അവിടെ പറയാണ്, യവനനും യഹൂദനും എന്നില്ല, പരിശേധനക്കാരനും അഗ്രചർമ്മവും എന്നില്ല, ബർബറൻ ശകരൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല. But Christ, ക്രിസ്തു അത്രേ, he is all in all, എല്ലാവരിലും എല്ലാമാകുന്നത് ക്രിസ്തു അത്രേ. Now come back to Christ, കർത്താവിങ്കിലേക്ക് മടങ്ങി വരിക. Let him be the center of your thinking, your life, your purpose. അതെ, നിന്റേതായ ചിന്തയുടെ, നിന്റേതായ ഉദ്ദേശത്തിന്റെ, നിന്റെ വിചാരത്തിന്റെ എല്ലാം മധ്യഭാഗം ക്രിസ്തുവായി തീരട്ടെ. Therefore, now look at verse 12 now. പത്രണ്ടാം വാക്യം നോക്കുക. The language changes. അവിടെ ഭാഷ മാറുന്നു. Therefore, അതുകൊണ്ട്, as the elect of God, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, വൃതന്മാർ, all of those things are possible. എല്ലാ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ്. But you're a believer. നീ ഒരു വിശ്വാസിയാണ്. If you are a believer, you are what? Chosen. If you are a believer, you are what? Elected one. What does it say in that verse? The elect of God. ദൈവത്തിന്റെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. See, nobody like you in the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ പോലെ ആരുമില്ല. You are elect. നീ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. Even Gabriel is not elect. അതെ, ഗബ്രിയേൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല. Michael is not elect. അതെ, മിഖായേൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. The myriad of angels that are in heaven, they are not elect. സ്വർഗീയ ദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. But you and I are elect. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Chosen. തിരഞ്ഞെടുക്കപ്പെട്ടവർ. Before the foundations of the world. ലോക സ്ഥാപനത്തിനു മുൻപേ. And we are the pleasure in the eyes of God. അതെ, ദൈവ ദൃഷ്ടിയിൽ അവന്റെ പ്രമോദമാണ് നാം. Now if you realize that you are the elect, your language and your actions and your deeds will change. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളതായ വലിയ ബോധ്യം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ ചെയ്തികളൊക്കെയും മാറും. You're going to act differently. വ്യത്യസ്തമായ നിലയിൽ നീ പെരുമാറും. Take a look at verse 12. പന്ത്രണ്ടാം വാക്യം. As the elect of God. അതെ, ദൈവത്തിന്റെ വൃതന്മാരും, ഹോളി, വിശുദ്ധന്മാർ, and beloved, പ്രിയന്മാർ. See, he's not calling you a sinner. അതെ, പാപി എന്നല്ല വിളിക്കുന്നത്. God is looking at you and saying, you're holy. അതെ, ദൈവം നിന്നെ നോക്കിക്കൊണ്ട് പറയാണ്, നീ വിശുദ്ധനാണ്, and beloved, നീ പ്രിയനാണ്. Then he goes on to say, അതിനുശേഷം പറയുന്നത്, put on tender mercy. അതെ, താഴ്മ ധരിക്കുക. Kindness. ദീർഘക്ഷമ. Humility. അതെ, സൗമ്യത. Meekness. ദയ. Long suffering. ദീർഘക്ഷമ. And so on he goes on. അനേക കാര്യങ്ങൾ പറയുകയാണ്. Verse 14. 14ാം വാക്യം. Above all. എല്ലാത്തിനും മീതെ. Put on love. ഓ, സ്നേഹം ധരിക്കുക. Now you see the two sides of the one life. അതെ, ഒരു ജീവിതത്തിന്റെ രണ്ട് വശങ്ങൾ കണ്ടല്ലോ. You may be an elder, you may be a deacon, you may be a preacher, you may be just a wonderful mother or a father, but brothers and sisters, I want to tell you tonight. ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ഒരു പക്ഷെങ്കിലും ഒരു സഭാമൂപ്പനായിരിക്കാം, ഒരു സഭാശുശ്രൂഷകനായിരിക്കാം, നീ ഒരു പ്രസംഗീയനായിരിക്കാം, നീ അനുഗ്രഹീതയായ ഒരു മാതാവായിരിക്കാം, പിതാവായിരിക്കാം. ദൈവവിശ്വാസികളെ, ഇന്ന് രാത്രി കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, we are struggling with two natures. അതെ, രണ്ട് സ്വഭാവത്താൽ നാം ഭാരപ്പെടുന്നവരാണ്. One is the new nature. ഒന്ന് പുതിയ സ്വഭാവം. We are created now anew in the very likeness of Christ. ദൈവത്തെ, കർത്താവിന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. That's why the Bible says, let this mind be in you. Finish it. How does that verse go? Philippians chapter 2 verse, what is it, 5 or something. Don't turn to it. ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഫിലിപ്പിയർലേഖനത്തിൽ പറയുന്നത്. Let this mind be in you. Come on. No, that's a problem. I'm asking a question, okay? I'll set the ball rolling from yes, today. Yes. You'll find all these elders coming up and asking you questions now. Yeah. Okay, I'll tell you. Let this mind be in you. And what? What are you talking about? Which was also in Christ. As simple as that. You got it? What kind of a mind? Parayungale. Which was in Christ. ക്രിസ്തുവിലുള്ള ഭാവം. Which is in Christ. ക്രിസ്തുവിലുള്ള ഭാവം. That kind of a mind. Let this mind. ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. What a lovely thing. എത്രയോ നല്ല ഒരു കാര്യം. That means you are capable of having the mind of Christ. അതെ, അതിന്റെ അർത്ഥം
ക്രിസ്തുവിലുള്ളതായ ഭാവം നിങ്ങളിൽ ആകുവാൻ ആക്കുവാൻ നിങ്ങൾ കഴിവുള്ളവരാണ്. You understand me? മനസ്സിലായോ? At the same time you are capable of doing all those other things that we have read earlier. അതെ, അതുപോലെ തന്നെ നാം വായിച്ചു കേട്ടതായ സകല കാര്യവും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ കഴിവുള്ളവരാണ്. Now brothers and sisters, you've got to cooperate with the Holy Spirit of God who is in you. അതുകൊണ്ട് പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളിലുള്ളതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. You're a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണ്. Holy Spirit, as I told you yesterday, is dwelling in you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി കാലം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ വസിക്കുന്നു. You're baptized by the one Spirit into the one body. അതെ, ഒരു ശരീരത്തോടെ ഒരേ ആത്മാവിൽ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു. And the head of that body is ആ ശരീരത്തിന്റെ തല Christ. ക്രിസ്തു. You understand me? മനസ്സിലായല്ലോ? It's Christ. കർത്താവ്. And you are the body. നിങ്ങൾ ശരീരമാണ്. Oh, to God that we might be conscious of such a thing. അതെ, ആ വിഷയത്തിൽ നാം വളരെ ഉദ്ബുദ്ധരായി നാം ഉറപ്പുള്ളവരായിരിക്കണം. And so you find that now you've got to cooperate also. അതെ, നാം സഹകരിക്കണം. Furthermore, തുടർന്ന് let me move in this subject. ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. Okay, now I want to show you one or two things. ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഞാൻ പറയാം. Before I show you that, അതിനു മുൻപായി let me tell you about two words which sound alike. ഒരുപോലെ തോന്നുന്നതായ ശബ്ദമുള്ളതായ രണ്ട് വാക്കുകളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് conformed. Okay, conformed. അതെ, conformed. ഏകീഭവിക്കുക. Conformed. Confirmed or conformed? Confirmed. Conformed. Okay, we've got it right now. He's good. 10 on 10 for him. Conformed. That's one word used in the Bible. Another word used very closely with conformed is a word which sounds like that. What do you think? Transform. രൂപാന്തരപ്പെടുക. I love that. അത് എനിക്ക് ഇഷ്ടമാണ്. Conform. അതെ, അനുരൂപപ്പെടുക. Meaning you're falling into the mold. അതെ, ആ ആ ആ ആ മോൾഡിലേക്ക് ഞാൻ വീഴുക. Mold. MOULD. Yes. You're falling into the mold. അതെ, ആ ആ മോൾഡിലേക്ക് ഞാൻ വീഴുക. അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ you will look just like the person you ought to look like. അതെ, ഏതൊരു വ്യക്തിയെ നാം കാണുവാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ പോലെ നാം ആയിരിക്കും. That's being conformed. അതാണ് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ. But there is another angle to this what the Holy Spirit is. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വേറൊരു തരത്തിലും പറയുന്നു. Conformed, okay, that's fine. Now that's the ultimate goal. അതാണ്, അത് നല്ലതാണ്. അനുരൂപപ്പെടുക, അതെ, അത്യന്തികമായ ലക്ഷ്യം അതാണ്. The other word is transformed. അതെ, വേറൊരു വാക്ക്, രൂപാന്തരപ്പെടുക. Now that is a process which goes on from the very moment the Holy Spirit enters your heart. അതെ, ഈ രൂപാന്തരപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വരുന്നതായ നിമിഷം മുതൽ തുടങ്ങുന്നതായ കാര്യമാണ്. None of us are transformed in the final sense. അതെ, അതിന്റെ ആത്യന്തികമായ അന്തിമമായ രൂപത്തിലേക്ക് നാം ആരും രൂപാന്തരപ്പെട്ടിട്ടില്ല. We are being transformed. നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. Keep that in mind. അത് മനസ്സിൽ സൂക്ഷിക്കുക. And you're being transformed so that ultimately you'll be conformed to the very image of the Lord Jesus Christ. അതെ, നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ അന്ത്യനാളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രൂപത്തോട് നാം അനുരൂപപ്പെടുവാൻ പോകുകയാണ്. Romans chapter 12. റോമാലേഖനം 12-ാം അധ്യായം. Turn with me to Romans chapter 12. 12-ാമത്തെ അധ്യായം, റോമാലേഖനം 12. I want to show you the verse 1 and 2. Let's see if we can get it as possible. രണ്ട് വാക്യങ്ങളും ഞാൻ ഒന്ന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. All right. Yeah. Will you all read together? നമുക്ക് ഒന്നിച്ച് ഒന്ന് വായിക്കാം. What happened? Shall I read? Suddenly, I don't know whether I'm dreaming or what. Oh, I've come a little higher than you. That's nice, but I don't know what's happening. Doesn't matter. Romans chapter 12, you've got that? It's very simple. It comes after chapter 11. All right, look at that chapter 12 now. And verse 1 and 2. ഒന്നും രണ്ടും വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ
മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Did you read the whole chapter or what? Only two words. You know, I don't know what to think of him. Doesn't matter. He's, you know, the word is like this. Yes. And mind you, the writer, the Holy Spirit, is addressing you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരൻ നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. He's not talking about what God is going to do. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ല വിഷയം. He says you. നാമ. I beseech you. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. I beseech you therefore. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. Brethren. സഹോദരന്മാരെ. By the mercies of God. ദൈവത്തിന്റെ മനസ്സലിപ്പ് മൂലം. That you present your bodies. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പ്രസന്റ് സമർപ്പിക്കണം. Up to this time you were preoccupied with that wonderful change that took place in your soul. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്മാവിൽ വന്നതായ വലിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ അതിൽ വ്യാപൃതരായിരുന്നു. I want to tell you that you've got a body. അതെ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ. Now that's in verse 1. ഒന്നാമത്തെ വാക്യം. Okay. That you present your bodies a living sacrifice. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതായ യാഗമായി സമർപ്പിക്കണം. Present your bodies holy. വിശുദ്ധിയുള്ള ശരീരം ഉള്ളതായി സമർപ്പിക്കണം. Present your bodies day after day acceptable to God. ദിനംതോറുമുള്ളതായ നമ്മുടെ ക്രിസ്തുജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള നിലയിൽ ശരീരത്തെ യാഗമാക്കണം. And this is your reasonable service. If you're a child of God, you would want to do it. അതെ ഒരു ദൈവപൈതലെന്നുള്ളതായ നിലയിൽ ന്യായമായിട്ട് നാം ചെയ്തിരിക്കേണ്ടതായ ഒരു സേവയാണത്. You see, the word is coming out to you and me directly. ഈ വചനം എന്നിലേക്ക് നിങ്ങളിലേക്ക് നേരിട്ട് വരികയാണ്. And then now he's giving us some negatives. അതെ അതിന്റേതായ എതിർഭാഗം തരുന്നു. രണ്ടാമത്തെ വാക്യം. And do not be conformed to this world. ഈ ലോകത്തിന് അനുരൂപമാകരുത്. Now what do you mean by that? Don't fall into the mold of this world. ഈ ലോകത്തിന്റേതായ മൂശയിലേക്ക് നിങ്ങൾ വീഴരുത്. That's dangerous. അത് വളരെ അപകടം നിറഞ്ഞതാണ്. That means you think like the world thinks. അതിന്റെ അർത്ഥം ലോകം ചിന്തിക്കുന്ന പോലെ നാം ചിന്തിക്കുക. You react like the world. ലോകം പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുക. And you talk like the world. ലോകം പറയുന്നത് പോലെ പറയുക. Now he says, do not do that. ഇവിടെ പറയുകയാണ് അത് ചെയ്യരുത്. ഈ ലോകത്തോട് അനുരൂപമാകരുത്. ബട്ട് വാട്ട്? എന്നാൽ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദി നെക്സ്റ്റ് ലൈൻ? എന്താണ് അടുത്ത വരി? ബട്ട് ബീ യി ട്രാൻസ്ഫോംഡ് ബൈ ദി റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. അവിടെ പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ട്രാൻസ്ഫോം? എന്താണ് രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? ബീ കം ഓൺ ക്വിക്ക്ലി ബീ ചേഞ്ച്ഡ്. അതെ മാറ്റമുള്ളവരായി തീരുക. Now you can't understand that. അത് ഇപ്പോൾ മനസ്സിലാകില്ല. You know, I read somewhere. അതെ ഞാൻ എവിടെയോ വായിച്ചു. That if coal could turn into diamonds. അതെ ഞാൻ എവിടെയോ വായിച്ചതാണ് കൽക്കരി ഡയമണ്ടായി മാറുമ്പോൾ. And if sand could turn into pearl. അതെ മണല് അത് രത്നമായി മാറുകയാണെങ്കിൽ. For whatever reason. എന്തൊക്കെ കാരണമായിക്കൊള്ളട്ടെ. And if a worm could turn into a butterfly. അതെ ഒരു പുഴു ഒരു ഒരു മണ്ണിര ഒരു ചിത്രശലഭമായി മാറുകയാണ്. I'm talking about the caterpillar. അതെ ഒരു ഒരു ചിത്രശലഭം. And then he says, a sinner can be changed and turned into a saint by the grace of God. അതെ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെങ്കിൽ ഒരു പാപി തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാൽ വിശുദ്ധനായി തീരുവാൻ പറ്റും. Whatever you were before. നിങ്ങൾ മുൻപേ എന്തുമായിരുന്നു കൊള്ളട്ടെ. Forget about it. അതിനെക്കുറിച്ച് മറക്കുക. Turn your back on it. അതിന്മേൽ നിങ്ങളുടെ പുറം തിരിയുക. And you have the capacity and the capability to be just like Christ. അതെ പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ളതായ കഴിവും അതെ നിങ്ങൾക്ക് അതിനുള്ളതായ കഴിവുണ്ട്.
What did you read yesterday? ഇന്നലെ എന്താണ് നാം വായിച്ചത്? It says there that you and I Paul said പൗലോസ് പറയുന്നത് imitate me എന്നെ അനുകരിക്കുക. Didn't he say that yesterday? അത് പറഞ്ഞില്ലേ ഇന്നലെ? Imitate me എന്നെ അനുകരിക്കുക. Just like I imitate Christ. അതെ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ. Those of you who were not here, I'll tell you, who does Christ imitate? അതെ, കഴിഞ്ഞ രാത്രി കാലം ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആരെയാണ് ക്രിസ്തു അനുകരിച്ചത്? Answer. ഉത്തരം. The Father. പിതാവിനെ. Because Christ, he says, I do always do those things which my Father does. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിന് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. I speak like how he speaks. എന്റെ പിതാവ് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. I think like how he thinks. എന്റെ പിതാവ് ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കും. He that hath seen me. അതെ, എന്നെ കണ്ടവൻ. See? Christ said that he that hath seen me has seen the Father. In other words, when you look at me, it's not just my physical appearance. Adhe avada kartavu parayunnu enne kandavan pidavine kandirikkunu ennu paranjal adu sharirikamaya pratishadhil alla sharirikamaya nilayil alla. It's your very character. Adhe swabhavam. The inner man. Agathe manushyan. You're just like God. ദൈവത്തെ പോലെ തന്നെ. Just like Christ. ക്രിസ്തുവിനെ പോലെ തന്നെ. Now when you live and walk. അതെ, നാം ഈ ഭൂമിയിൽ ജീവിച്ച് നടക്കുമ്പോൾ. Imitate me. ആ എന്നെ അനുകരിക്കുക. Isn't that lovely? അത് നല്ലതല്ലേ? The Lord Jesus Christ is sitting up there. ഓ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഉണ്ട്. And he's praying. അവൻ പ്രാർത്ഥിക്കുന്നു. One of the points in his list that he's got. അതെ, അവന്റെ പ്രാർത്ഥനയിലുള്ള ഒരു 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 വിഷയം. You know what? He's praying to the Father. പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. Father. പിതാവേ. By the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാൽ. Bless those people sitting there. ഇവിടെ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. Help them to behave like me. എന്നെ പോലെ പെരുമാറുവാൻ അവരെ സഹായിക്കണമേ. Father. പിതാവേ. Because I am behaving like you. ഞാൻ നിന്നെ നിന്നെ പോലെ പെരുമാറുന്നു. I want them to behave like me. അവരും എന്നെ അതുപോലെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And others who are going to be saved, I want them to behave like them. അതെ, രക്ഷിക്കപ്പെടുവാൻ ഉള്ളവരും അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. Elders. മൂപ്പന്മാർ. You want them to behave like you. അതെ, പ്രിയമുള്ളവരെ, അവർ നിങ്ങളെ പോലെ പെരുമാറണം. Deacons. ശുശ്രൂഷകർ. You want them to behave like you. അവർ നിങ്ങളെ പോലെ പെരുമാറണം. Mothers here. മാതാക്കൾ. Fathers here. പിതാക്കന്മാർ. I tell you, you are setting an example day after day for your child to behave like you. അതെ, നിങ്ങളെ പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പെരുമാറേണ്ടതിന് ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് മാറുകയാണ്. All right, now furthermore. അതെ, മുൻപോട്ട് പോകുമ്പോൾ. Did I say what you call it, Romans chapter 12? Yes. All right, leave that now. റോമാലേഖനം നമ്മൾ കണ്ടതാണ്. Come to Hebrews chapter 12. എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. Verse 1 and 2. അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലേക്ക് വരാം. Now again, this is not about God, this is about us. അത് അവിടെയും ദൈവത്തെ കുറിച്ചല്ല, നമ്മെ കുറിച്ചാണ് പറയുന്നത്. ആകയാൽ. Hebrews chapter 12, verse 1 and 2. Will you please read? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഒന്നാം വാക്യത്തിൽ പറയുന്നത് therefore. അതുകൊണ്ട്. Now you got these words like therefore, wherefore. Yes. Very often. Yeah, പലപ്പോഴും അതുകൊണ്ട് ആകയാൽ എന്നുള്ളതായ പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. In other words, for this reason. അതെ, ഈ കാരണം കൊണ്ട് ആകയാൽ എന്നുള്ളതായ പദം കാണുവാൻ കഴിയും. We also. അതെ, ഇവിടെയും. Since we are surrounded by so great a cloud of witnesses. ഇവിടെ സാക്ഷികളുടെ വലിയ സമൂഹത്താൽ നാം ചുറ്റപ്പെട്ടിരിക്കുന്നതുകൊണ്ട്. All the multiplied thousands and millions of believers who have gone to be with the Lord. കർത്താവിനോട് കൂടെ ആയിരിക്കും ചേരുവാൻ പോയിരിക്കുന്നതായ ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ ഉള്ളപ്പോൾ. The Old Testament saints. അവർ പറയുന്ന എന്താണ് പറയുന്നത്? David and Moses and whoever you have. അതെ, ദാവീദും മോശയും അങ്ങനെയുള്ളതായ വിശുദ്ധന്മാർ. And the myriad angels that you've got. അനേക ദൈവദൂതന്മാർ. They are looking at you. അവർ നിങ്ങളെ നോക്കുകയാണ്. I tell you, they are looking. അവർ നോക്കുന്നു.
and they're praising God. Avar devathe pugalthunu. I don't know. They've got nothing else like these brothers bringing the instrument and all. Maybe they play. I don't know. Adhe irikkaridilla. Naam ivda kondirunna pole instrument okku kondunnavare angane upayogikkunnu thonnilla. Doesn't matter. Adhu vishayamalla. But they praise God. Avar devathe stuthikkunu. Oh, hallelujah. Hallelujah. They praise God. Devathe pugalthunu. Gabriel says to Michael, look at him. Adhe Gabriele Michaelinodu parayana nokku. You see, and they're looking. And every little while they're getting zapped. You know the word zapped? Zapped. But zapped? It's like Greek. Greek, I don't know. Don't worry about it. All right. Every little while these angels are getting stunned. Look at him. അവളെ നോക്ക്. Look at her. അവളെ നോക്ക്. Look at the way she's behaving. അവൾ പെരുമാറുന്ന രീതി നോക്ക്. It's just like Christ. കർത്താവിനെ പോലെ. Oh, I tell you, what a they're getting excited there, I'm telling you. You don't know that. അതെ, വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കളുടെ ദൈവമക്കളെ കണ്ടുകൊണ്ട് അവർ അത്ഭുതം കൂറുകയാണ്. Angels of God are getting excited day after day. ദിനംതോറും ദൈവദൂതന്മാർ അത്ഭുതം കൂറുകയാണ്. When you sing. അതെ, നാം പാടുമ്പോൾ. When you pray. പ്രാർത്ഥിക്കുമ്പോൾ. When you looking for the word. അതെ, നാം വചനത്തിലേക്ക് നോക്കുമ്പോൾ. Even if you don't get the words, doesn't matter. അതെ, വചനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. He's with groanings which cannot be uttered. The Holy Spirit puts on you inside. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തതായ അതെ ഞരക്കൊന്നും ഒരുപക്ഷെ വന്നിരിക്കും. They are not able to pray like you pray. അതെ, ദൂതഗണങ്ങൾ നാം പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ കഴിവുള്ളവരല്ല. Word of praise that comes from the bottom of your heart. Oh God. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്നതായ സ്തുതി സ്തോത്രങ്ങൾ അതെത്രയോ വലുതാണ്. അനേകായിരം ദൈവ ദൂതഗണങ്ങൾ അവർക്ക് നമ്മെ പോലെ പാടണമെന്ന് ഒരു പക്ഷേ ആഗ്രഹമുണ്ട്. ഐ എം നോട്ട് ജോക്കിംഗ്, ദിസ് ഈസ് റിയൽ. അതെ, പ്രിയമുള്ളവരെ, ഞാൻ തമാശ പറയുകയല്ല. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. വാട്ട് എ ലവ്ലി തിങ്. എത്രയോ സന്തോഷമാർന്ന കാര്യം. ദേർസ് എ ഗ്രേറ്റ് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. ദേ ആർ ഓൾ വാച്ചിങ് യു. അതെ, അനേക സാക്ഷികളുടെ വലിയൊരു കൂട്ടം നോക്കുകയാണ്. ആൻഡ് മൈ ഡാഡ്, എന്റെ പിതാവ്, my wife's dad, എന്റെ പിതാവിന്റെ ഭാര്യയുടെ പിതാവ്, died and അവരൊക്കെ മൺമറഞ്ഞു പോയി. 1982. അതെ, ഡോക്ടർ ലക്ഷ്മൺ എന്ന റൂമിലേക്ക് വന്നപ്പോൾ my dad was lying down flat and I was there, my mother was there. അതെ, എന്റെ പിതാവ് ഇങ്ങനെ ബെഡിൽ കിടക്കുകയായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. As Dr. Lakshman came in, Dr. Lakshman nagathu vannappol, my father feebly he raised his hand. Adhe adhegathinu kai kodukkuvanayittu ente pidavu melaginathu anengil thanney kaiyil. And the doctor said, doctor paranju, Mr. Dawson, how are you this morning? Adhe Mr. Dawson, nee ninakku ippol nee inne engane irikkunu? In a weak voice he said, kshinathanaya shabdathil, I'm fine doctor. Doctore, njan kshemamayirikkunu. And he pointed. അവനെ കാണിച്ചു. As he was lying down, അവൻ കിടന്നുകൊണ്ട്, he says, my father said, I can see him. അതെ, എന്റെ പിതാവ് പറഞ്ഞു, എനിക്ക് അവനെ കാണാം. He is waiting for me. അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. How true that is. എത്രയോ സത്യമാർന്ന കാര്യം. A believer closes his eyes here and goes into the presence of God. ഒരു വിശ്വാസി സന്നിധിയോടോളും അവന്റെ കണ്ണുകൾ ഈ ഭൂമിയിൽ അടയപ്പെടുന്നു എങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ തുറക്കപ്പെടുന്നു. Brothers and sisters, സഹോദരി സഹോദരന്മാരെ, every one of you, നിങ്ങൾ എല്ലാവരും, is a miracle. അതെ, ദൈവസന്നിധിയിൽ വലിയ അത്ഭുതമാണ്. You're a wonderful testimony. അതെ, നിങ്ങൾ അത്ഭുതമാർന്ന സാക്ഷ്യമാണ്. Christ is being glorified because of you. നീ മൂലം കർത്താവിന്റെ നാമം കർത്താവ് മഹത്വപ്പെട്ടിരിക്കുന്നു. I'm not lying. ഞാൻ കള്ളം പറയുകയല്ല. This is true. ഇത് സത്യമാണ്. The very fact that because the spirit of God dwelleth in you. അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതായ ആ സത്യം മൂലമാണ് ഇത്. You agreed with me? നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ടോ? He dwells in you. അവൻ നിങ്ങളിൽ വസിക്കുന്നു. The devil is afraid. സാത്താൻ ഭയക്കുന്നു. Why? എന്തുകൊണ്ട്? നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. But the angels of God, ദൈവത്തിന്റെ ദൂതന്മാർ, they look at you and they want to pray. അതെ, അവർ നമ്മെ നോക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Blessed be God. ദൈവത്തിന് മഹത്വം. Now your life should be constantly be changing. അതെ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം
നിരന്തരമായി മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കണം. ട്രാൻസ്ഫോം. അതെ, നാം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഓക്കേ, നൗ ലെറ്റ്സ് ലീവ് ദ I'll leave you alone for a little while. അതെ, അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളെ ഉച്ചാന്തരമായിട്ട് വിടാം. ഓൾ റൈറ്റ്, കം വിത്ത് മീ നൗ. ഇപ്പോൾ തുടർന്ന് to Romans chapter 8. Roma lekhanam 8th adhyayam. Okay, Romans chapter 8, 8th adhyayam, and read verse 28. Actually you don't need to read it because everybody knows it by heart. Adha ellavarkum manappadam ariyavunnathana, ennalum vaikkande aavashyam illa, but I will read it. What's that word? Adhe endana vakyam? And we know, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. He is getting excited, this gentleman. And we know that everything works together for good. Ella nanmaykai koodi vyaparikkunnu. To those who love God. Devathe sneekkunnavarku. To those who are the call. Devathinte nirnaya prakaram vilikkappettavarku. According to his will. അതെ, ദൈവഹിത പ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. Praise God. ദൈവത്തിന് സ്തോത്രം. This is now the one positive point on the other side of the coin. അതെ, ആ നാണയത്തിന്റെ മറുസൈഡിലുള്ളതായ അനുകൂലമായ ഘടകമാണിത്. All things are working for good. ദൈവം എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. But you are not asking me the question, who is working that out? നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നില്ലല്ലോ, ആരാണ് അത് സംഭവിപ്പിക്കുന്നതെന്ന്. Answer? ഉത്തരം. God. ദൈവം. God is at work. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. You do not know. അത് നമുക്കറിയില്ല. It's silently happening. അത് ശാന്തമായി സംഭവിക്കുന്നു. You know when that worm becomes a butterfly. അതെ, ആ മണ്ണിര ഒരു ചിത്രശലഭമായപ്പോൾ. At one point of time. ഒരു സമയത്ത് suddenly something happens. പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിക്കുന്നു. And that caterpillar is crawling on the branches. അതെ, ആ ചിത്രശലഭത്തിന്റെ ആ പുഴു ആ ഇലകളിൽ ഇങ്ങനെ ഇഴയുകയാണ്. Suddenly something comes out of the body. പെട്ടെന്ന് ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നു. And it sticks to the branch there. ആ കൊമ്പിൽ അത് ഒട്ടിപ്പിടിക്കുന്നു. And whatever comes out of that body, it wraps itself around. അതെ, അതിന്റെ ശരീരത്തിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരുന്നത്, അതിനെ ആ ആ ആ കൊമ്പിനോട് ചേർത്ത് പിടിക്കുന്നു. And very soon you can't see that worm. പെട്ടെന്ന് ആ പുഴുവിനെ കാണുവാൻ കഴിയുന്നില്ല. It's the caterpillar. അതാണ് ആ ചിത്രശലഭം. It is now encased in that chrysalis, they call it chrysalis. അതെ, ഇപ്പോൾ അത് തന്നെത്താനെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. You can stand there. അതുകൊണ്ട് നമുക്ക് നിൽക്കാം. You can stare at it. അതിനെ നോക്കാം. But you don't know what's happening inside. എന്നാൽ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല. Can you tell? നിങ്ങൾക്ക് പറയാമോ? No, you don't know what's happening inside that chrysalis. അതെ, അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. You know what's happening? എന്താണ് സംഭവിക്കുന്നത്? A marvelous transformation. അതെ, അത്ഭുതാവഹമായ ഒരു രൂപാന്തരം അവിടെ നടക്കുകയാണ്. You understand me? മനസ്സിലായോ? And there comes a time. അതെ, അവിടെ ഒരു സമയം വരുന്നു. I don't know, it's God's time. ദൈവത്തിന്റെ സമയം. All of a sudden that worm comes out. അതെ, പെട്ടെന്ന് ആ പുഴു പുറത്തു വരുന്നു. Am I right? ശരിയല്ലേ? If I'm right, raise your hand. അതെ, ഞാൻ പറയുന്നത് ശരിയാണോ? കൈ വെക്കണേ. Not right? ശരിയല്ല. That worm comes out. ആ പുഴു പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. All right, I love to puzzle you all, you know, and I look at the faces of each one of these dear people here. I tell you, the angels are watching, don't worry. അതെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, പക്ഷേ ദൂതന്മാർ കാണും. God, we have that worm inside, caterpillar inside, is being transformed. അതെ, അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് അത് രൂപാന്തരം പെട്ടുകൊണ്ടിരിക്കുന്നു. And when the time comes, സമയം വരുമ്പോൾ, that chrysalis breaks. അതെ, ആ പുറന്തോട് മാറ്റപ്പെടുന്നു. And out comes a butterfly. പുറത്ത് നല്ല ചിത്രശലഭം പുറത്തേക്ക് വരുന്നു. At one time it had a crawling instinct. അതെ, അല്പസമയം മുൻപ് അത് ഇഴയുകയായിരുന്നു. Now it's got a flying instinct. ഇപ്പോൾ പറക്കുവാനുള്ള നിലയിൽ. And at one time it had a smooth skin. അതെ, ഒരു സമയത്തെ വളരെ മൃദുവായ തൊലി ആയിരുന്നു. Now it's got wings. അതെ, ഇപ്പോൾ ചിറകുണ്ട്. Exquisite wing. അതെ, വളരെ മനോഹരമായ. What colors, I tell you. അതെ, അതിന്റെ കളർ നിറങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. And that too 1 million what you call it, scales. No, wait a minute. 1 million scales to the square inch. അതെ, ഒരു സ്ക്വയർ ഇഞ്ചിന് 1 മില്യൺ കോശം എന്നാണ്.
No, those colors, those scales. ആ കളറിനെ കുറിച്ചാണ് പറയുന്നത്. And what beautiful feathers. ആ എത്രയോ മനോഹരമായ ഒരു സെറ്റപ്പ് ആണ്. At one time. ഒരു പ്രാവശ്യം തന്നെ. It was going after the leaves and eating the leaves. അതെ അതെ ഇലകൾ ഭക്ഷിക്കുവാനായിട്ട് ഇലകളിലേക്ക് പോകുന്നു. But now. ഇപ്പോൾ as a butterfly. ഒരു ചിത്രശലഭം എന്നുള്ളതിൽ. It goes to the flower. അതെ പൂക്കളിലേക്ക് പോകുന്നു. And it goes deep and gets the sweet nectar out of that flower. അതെ ആ പുഷ്പത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കുകയാണ്. The whole thing is changed. എല്ലാ കാര്യങ്ങളും മാറി. The taste is changed. രുചി മാറി. The walk is changed. നടപ്പ് മാറി. I tell you, everything is changed. എല്ലാം മാറി. And you don't know, but you are changed. പ്രിയമുള്ളവരെ നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. The same John Jones, but you're changed. അതെ നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. You're really changed. Look in the mirror, you're the same face. അതെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അതേ മുഖമാണ്. But look inside. എന്നാൽ ഉള്ളിലേക്ക് നോക്കുക. And something fantastic is happening. എന്തോ അത്ഭുതമാർന്നത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നു. Don't look so serious. നിങ്ങൾ വളരെ ഗൗരവമായിട്ടിരിക്കണ്ട. I'm saying a nice thing to you. ഞാൻ നല്ലൊരു കാര്യമാണ് പറയുന്നത്. I tell you, inside you're becoming more and more conformed to the beautiful image of the Lord. അതെ ദിനംതോറുമുള്ള ജീവിതത്തിൽ നാം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ഓരോ ദിവസവും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. What a day that will be. ആ ദിവസം എത്രയോ വലിയൊരു ദിവസമായിരിക്കും. When he comes. അവൻ വരുമ്പോൾ. The trumpet sounds. ഓ കാഹളനാദം കേൾക്കുമ്പോൾ. And the Lord Jesus comes down. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരും. What a moment that will be. ആ നിമിഷം എത്രയോ വലുതാണ്. When you are caught up to meet the Lord in the air. അതെ മധ്യാകാശത്തിൽ നാം നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നടക്കുമ്പോൾ. And the moment you see him. നാം അവനെ കാണുന്ന നിമിഷത്തിൽ. You are changed. ഓ നാം മാറ്റപ്പെടും. Into the very image and likeness of the Lord Jesus Christ, the final change. അതെ ഏറ്റവും ഒടുവിലായി സംഭവിക്കേണ്ടതായ ആ മാറ്റം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തോടെ നാം അനുരൂപപ്പെടുന്നതായ നിമിഷം. Praise be to God. ദൈവത്തിന് സ്തോത്രം. What a lovely thing. എത്രയോ സന്തോഷമുള്ള കാര്യം. Come with me to another verse. വേറൊരു വാക്യത്തിലേക്ക് വരാം. All right, in that same Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ. What you've got in verse 28? 28-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് We read about that. അതെ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചല്ലോ. Now I want you to read verse 29 and verse 30. 29-ും 30-ും വാക്യങ്ങൾ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ. One minute. Make them read. Everybody read. എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കണം. 29-ാമത്തെ വാക്യവും 30-ാമത്തെ വാക്യവും നാം വായിക്കാൻ പോവുകയാണ്. Go on. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. 30-ാം വാക്യം മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇവിടുന്ന് മാത്രം ഇച്ചിരി ശബ്ദം. What's the last word? എന്താണ് ആദ്യത്തെ അവസാനത്തെ വാക്ക്? But in English I suppose it's different to the Malayalam. But the last word is glorify. Yeah, same. You got that? Yeah. Is it same? Glorify? Yes. Last word. Yes. Finally. അതെ ഏറ്റവും ഒടുവിലായി തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. Isn't that lovely? അതെ ഏറ്റവും നല്ലതല്ലേ? That's what we read over here. Yes. Moreover, those whom he predestined. അതെ അവൻ മുൻനിയമിച്ചവരെ. Now, what do you mean by predestined? എന്താണ് മുൻനിയമിക്കുക എന്ന് പറഞ്ഞാൽ? Many of our believers struggle like anything because they think, how can God predestine a man to go to hell? അതെ ഈ മുൻനിയമനം എന്നുള്ളതായ ആ വിഷയം വരുമ്പോൾ നാം ഒരുപാട് ആ വിഷയത്തിൽ വ്യാകുലരാകും. എങ്ങനെ ദൈവത്തിന് പാപത്തിന്റെ നരകത്തിലേക്ക് പോകുന്ന ഒരുത്തനെ മുൻനിയമിക്കാൻ പറ്റും? That word predestined has got nothing to do with your salvation. അതെ ഈ മുൻനിയമനം എന്നുള്ളത് രക്ഷയോടുള്ള ബന്ധത്തിൽ ഒന്നും ചെയ്യുവാനില്ല. Or that you're going to heaven. അതെ സ്വർഗത്തിൽ പോകുന്ന വിഷയത്തിലൊന്നുമില്ല. When we read in the Bible that word predestined. അതെ മുൻനിയമിക്കുക എന്ന് പറഞ്ഞാൽ it means this. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. What God predetermined to do with you if you came to him. അതെ നീ കർത്താവിങ്കലേക്ക് വരികയാണെങ്കിൽ
ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ മുൻപേ ചിന്തിച്ചുവോ? When you came, നീ വന്നപ്പോൾ, God didn't wring his hand and say, "Oh my goodness, what shall I do with this one?" കർത്താ ദൈവം ഒരിക്കലും പറഞ്ഞില്ല, "ഓ, ഞാൻ ഇപ്പോൾ ഈ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യണം?" No, he knows exactly. തീർച്ചയായിട്ടും ചെയ്യേണ്ടതറിയാം. He's going to transform you. അതെ, നിന്നെ അവൻ രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. He's going to change you. നിന്നെ മാറ്റുവാൻ പോവുകയാണ്. Hallelujah. Hallelujah. He's going to make you just like his son. അതെ, തന്റെ പുത്രന്റെ സ്വരൂപത്തെ തുല്യരാക്കുകയാണ്. So that he will have many sons in glory just like his son. അതെ, അവന്റെ പുത്രന് തുല്യമായിട്ട് തേജസ്സിൽ അനേക പുത്രന്മാരെ കാണുവാനിടയാകും. Praise be to God. ദൈവത്തിന് സ്തോത്രം. For that, what a beautiful thing. എത്രയോ നല്ലൊരു കാര്യം. He predestined. അതെ, അവൻ നമ്മെ മുൻനിയമിച്ചു. And then he determined that they already determined that they will all be conformed to the image of his son. Adhe thande putrante swaroopathode anuroopraagum ennullathu nischayichum irikkunu. You know what that means? Endaanu adinte artham? God the father loves his son so much. Adhe pidavaya devam thande putranaya kartavaya yesu christuvine athra maatram snehikkunu. He wants many sons. Anegam putranmare avan aavashyam in glory. തേജസ്സിൽ അനേകം പുത്രന്മാരെ ആവശ്യം. Just like his son. അതെ, ദൈവത്തിന്റെ പുത്രനെ പോലെ. What a lovely thing. എത്രയോ നല്ലൊരു കാര്യം. Praise be to God. ദൈവത്തിന് സ്തോത്രം. All right, take a look at another verse. വേറൊരു ഭാഗത്തേക്ക്. All right, now we've looked at verse 30. Yes. Right? Yes. Now look at 34. 24-ാം വാക്യം. ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. All right, I am not able to get my 34. Okay, and that is, it is Christ who died. Yes. And furthermore, is risen again. He is now at the right hand of God. And he also makes intercession for same, us. Same. Isn't that lovely? Yeah, now, yeah. That's all about the Lord Jesus Christ. All right, furthermore. Now let us look at 2 Corinthians. And I want you to look at chapter 3. അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 2 Corinthians and chapter 3. രണ്ട് കൊരിന്ത്യ മൂന്നാമത്തെ അധ്യായം. Now what you've got there is that we are talking about no, not yet 18. Okay, I'll just tell you what is it. Chapter 3. Yes. Okay, 2 Corinthians, yes. Chapter 3 and verse 18. Take a look. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി. Don't read anymore. One minute. I can't get it now. Okay. Now chapter 3, and I'm saying verse 18, but I want you to read before that. You know, this whole chapter is about Moses and his face. അതെ, മോശയെയും അവന്റെ മുഖത്തെയും കുറിച്ച് പറയുന്നതായ അധ്യായമാണ് ഇത്, മൂന്നാം അധ്യായം. You know what happened to Moses? മോശയ്ക്ക് എന്ത് പറ്റി എന്നറിയാമോ? When he went up there and came. അതെ, അവൻ പർവ്വതത്തിൽ പോയി വന്നപ്പോൾ. When he came down. താഴേക്ക് വന്നപ്പോൾ. Everybody is running from him. അവനിൽ നിന്ന് എല്ലാവരും ഓടിപ്പോവുക. And Moses did not realize that his face was shining. അതെ, മോശയ്ക്ക് തന്റെ മുഖം അങ്ങനെ പ്രകാശപൂരിതമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. He had to put a veil. ഒരു മൂടുപടം ഇടേണ്ടി വന്നു. Even until today. ഇന്നും there seems to be a veil upon the faces of the Jewish people. അതെ, യഹൂദന്മാരുടെ മുഖത്ത് ഇപ്പോഴും ഒരു മൂടുപടം ഉള്ളതായി കാണുവാൻ കഴിയും. When they read the Torah. അതെ, അവർ തോറ വായിക്കുമ്പോൾ. When they read the scriptures. അതെ, വചനം വായിക്കുമ്പോൾ. No, they can't understand. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. There's a veil. അവിടെ ഒരു മൂടുപടം ഉണ്ട്. But now it's different with us. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വ്യത്യാസമാണ്. Look at that verse again. ആ വാക്യം നോക്കാം. Chapter 3. മൂന്നാം അധ്യായം. And I'm saying verse 18, but take the verse before that, brother. Yes. Read it. Shall we read chapter 3? Verse 7. You're saying 15. Even to this day, Moses is read, a veil lies on their face. Okay. Then verse 16 says, nevertheless, when one turns to the Lord, the veil... Yeah. It's taken away. Yes. Now you and I are people who have turned to the Lord. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവരാണ് നാം. And you take your Bible and you're looking at it. അതെ, നാം അതിലേക്ക് നോക്കുക. And you're looking at it
and you're reading it and you can understand it. Adhe naama vajanam eduthu adu adilekku nokki adu vaayichu manasilakkunnavarana. You understand me? Manasilayo? There's no veil. Avade moodapadamilla. Furthermore, thudarnu nevertheless the veil is taken away. Adhe aa moodapadam maatrapettirikkunnu. Now the Lord is the spirit. Adhe aalmaava kartaavu ende aalmaava aanu avade ullathu. And where the spirit of the Lord is, there is adhe come on, evide devathinte aalmaavundo avade endundu, there's liberty, avade swaathanthriyam undu. Okay, don't stop. Verse 18, now you got to read. Everybody's got to read this word by word. Read now. 18th vaakyam nam ingane onnichu vaayikkam. Ennal moodupadam neengiya mugathu കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. How does that happen? എങ്ങനെയാണ് സംഭവിക്കുന്നത്? By the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. And how does the your part in what you do? Adhe adil nammude bhagam endana? You're now coming. Adhe. Okay, and you're looking into the mirror. Adhe kannadil nokkuyana. Have you brought your mirrors this evening? Ningal inna ingotte varunna munpu kannadi nokkiyo? I think some of the ladies might have brought some mirrors. Have you all brought your mirrors? Mirror. No, you have the mirrors. That's very good. They brought mirrors. No, they looked into the mirror. They looked and came. Yes. At home? Yes. No, I'm not asking for that. Did you bring mirrors? No, you didn't. No, bring no, mirror. No. What have you got in your hand? The Bible. Now that's your mirror. Adhe veda pustakamaanu ninte kannadi. Now you got my point. That is your mirror. Adhaanu ninte kannadi. All right, read that carefully now. But we all with unveiled face, adhe naam ellavarum beholding as in a mirror. Adhe kannadi pole. What are you beholding? Endriyaanu naam kaanunnathu. When you're looking and reading the Bible, what are you beholding? Naam devathinte vadanam nokki vaayikkumbol endaanu naam kaanunnathu? The glory of the Lord. Kartaavinte thejas. And as you are reading and looking into that glory, something is happening to you. Adhe naam aa thejas kaanumbol vaayichukondirikkumbol chilathu sambhavikkunnu. What's happening? Endaanu sambhavikkunnathu? You are being transformed. Now you know that grammar. Adhe naama roopaantharapettunu. What is that? What do you mean? Continuous. It's happening. Yeah. Even now. No. Yes. That's right. It's happening all the time. Ellaippol. Moment by moment. Nimisham thorum. Oh God. Adhe devame. How excited you must be. Adhe naama devam etrayo albhudhamaya nilayachindu. When you see the likeness of your son. Oh, ninte putrante daya adhe swaroopathode kaanumbol. And you can begin seeing it in our faces. Njangalde mukhathathu kaanumbol. Oh God. Devame. How glad you must be. Nee etrayo santosham. Praise be to God. Devathinu stotram. From that too, not all of a sudden one flash of lightning, not like that. Adhe pettunnulladaya karyamalla, oru velicham prakashikkunnathu pole alla. What is that last line say? Endana avasanthe bhagam parayunnathu? Tell me quickly. Pettunnu. From glory to glory. We are transformed into the same image from, yes, everybody say, yeah, from glory. Glory to glory. Tejasin mel tejas praavikkunu. No, I'm not satisfied. Let me say it like this. Loud. You are being transformed from one degree of glory to another degree of glory. Adhe tejasinte oru degreeyil ninnu vera oru degreeyilekku ningal roopaantharapadunnu. What you were 10 days ago. Adhe 10 divasam munpu ningal endayirunnu. For heaven's sake, don't think you are the same. Adhe ningal ippozhum angane aayirikkunnennu dayavu cheythu chinthikkarathu. You understand me? Yes. I understood. You're not the same. Ningal adu 10 divasam munpulla vyaktiyalla. 2 days from now. 2 divasam munpulla. 2 years from now. 2 varsham munpulla. I'm not saying you'll go and buy new clothes. That's not what we are talking about. Adhe naama oru pudhiya vastram vaangikkunnathulla karyathilalla parayunnathu. Talking about the inner man. Agathe manushane sambandhicha parayunnathu. Oh, praise be to God. Devathinu stotram. That inner man. Agathe manushan. Created after the image
of him who made him. Are namme srishtichavante swaroopathil undakkiyathu. Now let me go to specifics now. Adhe vyaktatha varuttatte. And I think you'll be glad if I say the next sentence. Adutha vakyam parayumbol ningal santoshitaagum ennu njan chindikkunnu. This is the last point. Adha idaana avasaanathe point. You see, I told you they will be happy. They'll be happy, all of them. This is my last point. Idha innathe avasaanathe point idaana. All right, chapter 4, don't go too far. You're in chapter 3. Yeah. Come to chapter 4. Nalavathe adhyayam rendu varundi nalavathe adhyayam. All right, now chapter 4, very carefully let us read verse 6. Aaramathe vakyam valare sushmathayode vaikkam. Nalavathe adhyayam aaram vakyam. Read now. Irittil ninnu velicham prakashikkanam. Yeah, please, ellavarum shabdam uyarthi vaichatte. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ. Wait a minute. No, nothing more. You haven't read that. Okay, only the first part. What is that? For it is the God. We are talking about somebody. For it is the God. ദൈവം. No, that one. അതെ. Who commanded the light to shine out of darkness. അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് കൽപ്പന കൊടുത്തവൻ. You got what I said? Yes. Shine out of darkness. Yes. All right. Now stop. When did that happen? എപ്പോഴാണ് അത് സംഭവിച്ചത്? When he created the world, there was nothing. ഒന്നുമില്ലായ്മയിൽ അവൻ ലോകത്തെ സൃഷ്ടിച്ചു. It was all like just a chaos. അതെ, ഒന്നുമില്ലായിരുന്നു. But all of a sudden God commanded the light to shine out of darkness. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ, പ്രകാശിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. Keep that in mind. അത് മനസ്സിൽ സൂക്ഷിക്കുക. Out of darkness. ആ ഇരുട്ടിൽ നിന്ന് cause the light to shine. അതെ, പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു. There was no sun. അവിടെ സൂര്യനില്ലായിരുന്നു. No moon. അതെ, ചന്ദ്രനില്ല. No stars. നക്ഷത്രങ്ങളില്ല. That light. അതെ, നല്ല പ്രകാശം. എവിടുന്ന് വന്നു? But the Bible says out of darkness. അതെ, ഇരുട്ടിൽ നിന്ന് വന്നു. Leave that alone. അത് വിടുക. Now having said that, അത് പറഞ്ഞതിന് ശേഷം, he says what you call it, verse 6. ആറാമത്തെ out of darkness has shone into our hearts. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശിപ്പിച്ചു, കാണിച്ചു. That same God, അതേ ദൈവം, who caused that light to shine, has shone into our hearts. അതേ, വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞതായ അതേ ദൈവം നമ്മളിലേക്ക് പ്രകാശിപ്പിച്ചു. To give the light of the knowledge of the glory of God. അതേ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മളിൽ തരേണ്ടതിന്. To give that light. ആ വെളിച്ചം തരേണ്ടതിന്. The light of the knowledge of the glory of God. അതേ, ആ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ പ്രകാശം നമ്മിൽ തരേണ്ടതിന്. That he caused to shine. അത് നമ്മിൽ പ്രകാശിക്കുവാൻ കാരണമാക്കി തീർത്തു. Into our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ. But from where? എവിടുന്ന്? Look at your Bible. വേദപുസ്തകത്തിൽ നോക്കുക. From where? എവിടുന്ന്? From the face of Jesus. യേശു ക്രിസ്തുവിന്റെ മുഖത്തു നിന്ന്. Oh, praise be to God. ദൈവത്തിന് സ്തോത്രം. Out of his face. ദൈവ കർത്താവിന്റെ മുഖത്തു നിന്ന്. That time it was out of darkness. അതെ, ആദ്യം അത് ഇരുട്ടിൽ നിന്നായിരുന്നു. But when he made the new creation. എന്നാൽ പുതിയ സൃഷ്ടിയായപ്പോൾ. He caused the light to shine, the light of the knowledge of the glory of God in the face of Jesus Christ. അതേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ളതായ ദൈവതേജസ്സിന്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങുവാൻ അനുവദിച്ചു. Are you happy with that? നിങ്ങൾ അതിൽ സന്തുഷ്ടരാണോ? Are you happy? Can you imagine that light from the his face shone into your heart? അതേ, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ളതായ പ്രകാശമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? All right, now verse 7. ഏഴാമത്തെ വാക്യം. Read this. This is the last verse. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. All right. Now I don't understand what you say. Here it says, but we have yeah. This treasure. Russia in the what is the word for treasure you got? Nicheban. Deposit. Nicheban. Okay. Treasure means it sounds like treasure. Yeah. Okay, he says we have this treasure. I mean, what is that treasure? The light of the glory of God.
ദൈവത്തിന്റെ തേജസ് ആ പ്രകാശം ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ളതായ പ്രകാശം ഷോൺ അത് നമ്മിലേക്ക് വന്നിരിക്കുന്നു ഇൻ ടു ആവർ ഹാർട്ട്സ് നമ്മുടെ ഹൃദയങ്ങളിൽ ആൻഡ് വി ഹാവ് ഇറ്റ് അത് നമുക്കുണ്ട് സേ യെസ് we have it namakadunda okay we have this light ee velicham namakunda and that too this is called a treasure we have this treasure in earthen vessel adhe namukku ee nikshepam manpaathrangalaya nammillana ullada some of you don't agree you're an earthen vessel adhe ningal manpaathram aanennu chilare sammadichillennu vara you don't agree manpaathram but you got arthritis and you got spondylosis and all kinds of thing it's an earthen vessel I tell you priyullare idu manpaathramana balamaya asungal undu inside of that earthen vessel adhe adokeya manpaathrathinte idayana praise be to god devathinte stotram inside of that earthen vessel is the light of the knowledge of the glory of god adhe ee manpaathrathil കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തുനിന്നുള്ള ദൈവരാജ്യത്തിന്റെ പരിജ്ഞാനം പ്രകാശം നിറഞ്ഞിരിക്കുന്നു and these earthen vessels are able to contain such a powerful beautiful thing അതേ ഈ മൺപാത്രങ്ങൾക്ക് ആ അത്യന്ത ശക്തി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരിക്കുന്നു that the power of god power may be of god അതേ ദൈവത്തിന്റെ ശക്തിയാണ് thanks be to god ദൈവത്തിന് സ്തോത്രം what a lovely thing എത്രയോ നല്ലൊരു കാര്യം one day ഒരു ദിവസം i'm in closing you like this You know some people say what you call lastly palarum prasangam parayum oduvil preachers say that you watch these men also lastly they say adha avaru paray oduvilai but actually what they mean is everlasting avaru parayana artham nithyam right now in closing is good just like this in closing adha nan avasaripikan pogiyan I tell you there's coming a day adhe oru divasam varunu you've heard of Gideon in the old testament adhe Gideon ne kurichu ningal kettittillayo what did he give those men endana avarku koduthathu he didn't give them a gun or anything gun onnum alla koduthu thokkonnum alla koduthu he came to each one and gave them a pot adhe oru kalam koduthu avarude kayil how do you use a pot against an enemy adhe shatruvine eriyuvanayittu enganeyana kalam upayogikkunnu you crack it on the head avarude thalayilekku eriyum I don't understand this language in the bible aa bhasha namukku arinju kooda a pot adhe oru kalam and then after that then he brought after a little while he brought a light adhin shesham velicham koduthu and then they thought oh goodness at least we can see where we are going avare avare pol chindichu ee njanku ariyavalla ippol vali onnu manasilagumalla no no what Gideon said don't do all put it inside the pot avare paranju Gideon paranju ningalku vettam kaanuvanalla aa kalathilakku you put it inside what can you see avare adine adu kalathilakkiyal endha kaanan pattum he says you just do what I do paranju don't argue avare vaagvadam avashyamilla njan parayunnu cheyyan event അവിടേക്ക് പോയി ഹി ബ്ലൂ ദ ട്രംപറ്റ് അതവിടെ കുഴൽ ഊതി ദ സ്വോർഡ് ഓഫ് ദ ലോർഡ് ആൻഡ് ഓഫ് ഗിഡിയൻ അതേ ആ ദൈവത്തിന്റെതായ വാള് ഗിഡിയൻ അവിടെയൊക്കെ വരുന്നു ആൻഡ് സഡൻലി ദേ ഹേർഡ് ഗിഡിയൻ ക്രാക്കിംഗ് ഹിസ് പോട്ട് ഓൺ ദ ഫ്ലോർ അതേ പെട്ടെന്ന് അവർ കേട്ടു ഗിഡിയൻ തന്റെതായ മൺകല അവിടെ ഉടയ്ക്കുന്നു ആൻഡ് 300 മെൻ ക്രാക്ക്ഡ് ദേ പോട്ട്സ് അതേ 300 പേർ അവിടെ അങ്ങനെ ചെയ്തു ആൻഡ് വാട്ട് എ വിക്ടറി ദാറ്റ് ഡേ എന്തൊരു വിജയമായിരുന്നു ആ ദിവസം ഐ ടെൽ യു അവർ ഗിഡിയൻ ഈസ് കമ്മിംഗ് ഹല്ലേലൂയ ഞാൻ പറയട്ടെ നമ്മുടെ ഗിദയോൻ വരുന്നു ഹല്ലേലൂയ one of these days he's coming ഈ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ വരും and you know what's going to happen എന്ത് സംഭവിക്കും അറിയാമോ these earthen pots are going to break അതേ ഈ മൺകൂടാരങ്ങൾ പൊളിയുവാൻ പോവുകയാണ് every one of you നാം എല്ലാവരും it's going to break നാം പൊട്ടുവാൻ പോവുകയാണ് I tell you and what will happen is that Shekinah glory of God that is inside will begin to shine അതേ എന്ന് സംഭവിക്കുവാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായ ദൈവത്തിന്റെതായ തേജസ് അന്ന് വെളിപ്പെടുവാൻ പോവുകയാണ് What a sight that would be. ആ കാഴ്ച എന്തൊരു കാഴ്ചയായിരിക്കും. He's coming. അവൻ വരുന്നു. God bless you. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.